നമ്മുടെ കായംകുളം ടൗണിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ആയിട്ട് ഒരു പുള്ളി ഹെൽമെറ്റ് വരെ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പുള്ളി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും പുള്ളി ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് നമ്മള് വണ്ടി അങ്ങ് നിർത്തിച്ച് കേട്ടോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് കായംകുളത്ത് വെച്ച് കായംകുളത്താർക്കെല്ലാം വളരെ സുപരിചിതനാണ്, കാരണം യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായിട്ട് തിളങ്ങിക്കുന്ന ആളാണല്ലേ. എന്റെ പേരെങ്ങനെ? എന്റെ രാജൻ. രാജൻ ചേട്ടൻ, കായംകുളത്തിന്റെ സ്വന്തം രാജൻ ചേട്ടൻ. എന്റെ വീട് പത്തിയൂര്. പത്തിയൂര്. ജനിച്ചതും വളർന്നതും പത്തിയൂര്. പത്തിയൂര്. പക്ഷെ എന്റെ കായംകുളം എന്റെ ഹൃദയം. ഹൃദയം. എന്റെ നാട് കായംകുളം. കായംകുളമാണ്. ഈ ഹെൽമെറ്റിനകത്തും വണ്ടിക്കകത്തും മൊത്തം ലൈറ്റ് ആണല്ലോ. രാത്രി കാലങ്ങളിൽ അപകടം പാടില്ല. പാടില്ല. ഈ ലൈറ്റ് ഒക്കെ എങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയോ രാത്രി മാത്രം പ്രവർത്തിക്കുകയോ അതോ സ്വിച്ച് ഇട്ടാലാണോ പ്രവർത്തിക്കുന്നത്? സ്വിച്ച് എന്റെ ഒരു ഇരിക്കാൻ പാടില്ല. ഇനി സ്വിച്ച് ഇട്ടെന്ന്? സ്വിച്ച് ഇതൊക്കെ എങ്ങനെ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്? സോളാറാണ്. സോളാറാണോ? എന്റെ ഒരു കഴിവ്. ഹെൽമെറ്റ് ഇതൊക്കെ ആരാ ചെയ്തത്? ഞാൻ തന്നെ. ചേട്ടൻ തന്നെ ചെയ്ത? ഞാൻ തന്നെ. അപ്പം ഞാൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി. ഇതൊക്കെ എന്തുവാ? ചെറിയ വയറുകളായി. ഇതൊക്കെ പോക്കറ്റ് കൊണ്ടു നടക്കുന്ന സാധനങ്ങളാ. ഞാൻ ആരാ? ആണ്. എൽ ഇ ഡി ലൈറ്റ്, വയറുകള്, സെല്ലോ ടേപ്പ്, ഈ മാതിരി സാധനങ്ങളെല്ലാം ആണ് കേട്ടോ പോക്കറ്റ് കൊണ്ടു നടക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. മൊത്തം ഹെൽമെറ്റിനകത്ത് ലൈറ്റ്, വണ്ടിക്കകത്ത് ലൈറ്റ്. അല്ല, സത്യത്തിൽ എന്തുവാ ജോലി? എന്താ വെള്ളം വെള്ളം കിട്ടിട്ട് നിൽക്കുന്നല്ലോ. ടാക്സി ഡ്രൈവർ. ടാക്സി ഡ്രൈവറാണ്. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ടാക്സി ഓടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് ഈ രാജൻ ചേട്ടൻ. ഇത് പിന്നെ സ്റ്റോളറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് ആരാ? ഞാൻ തന്നെ. സ്വന്തമായിട്ട് ചെയ്ത. ഈ വണ്ടിയിലുള്ള കുളിച്ചിട്ട പ്രവൃത്തികളൊക്കെ എങ്ങനെയാ? ലൈറ്റ് ഒന്നും ഇടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ രാജൻ ചേട്ടാ, വണ്ടി ഏതാ? ഇത് ലൂണയാണ് അല്ലേ സാധനം? ഈ ലൂണക്കകത്ത് ഈ ലൈറ്റ് വർക്കുകൾ എല്ലാം ചെയ്ത് രാജൻ ചേട്ടനാ? ഞാൻ തന്നെ. ഇതെന്ത്? ഇത് പൊക്കിക്കൊണ്ട് എന്തോ ഉപയോഗം? എന്തോ ഇതുകൊണ്ടുള്ള ഹെഡ്ലൈറ്റും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടാ. ഇതിനകത്ത് ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലാതെ എഞ്ചിൻ പ്രവർത്തനത്തിലൂടെ മാത്രം പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ ഇതെല്ലാം. അതാ ഈ പിന്നെ റേസ് ചെയ്യുമ്പോൾ നല്ലോണം ലൈറ്റ് കത്തുന്നത്. ഇത് ഏത് മോഡൽ വണ്ടിയാ? ഇത് അന്ന് എടുത്തപ്പോ 2250. അല്ല, ഏത് വർഷത്തിലാണ് ഈ വണ്ടി? അറിയത്തില്ല. ചേട്ടൻ നടക്കുന്ന ഈ വണ്ടിയില ഇങ്ങനെയുള്ള ലൈറ്റ് ഒന്നും വെച്ചേക്കുന്നോണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഹെൽമെറ്റിനകത്ത് ഇങ്ങനെ ലൈറ്റ് വെച്ചേക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പക്ഷെ വേറൊരു കാര്യം പറയാലോ, രായൻ ചേട്ടൻ ഏത് വഴി കൂടെ ഏത് ഇരട്ടത്തൂടെ പോയാലും ആളുകൾ കണ്ട് മനസ്സിലാക്കും അല്ലേ? അല്ല, ആരും കാണിക്കാറില്ല. കുറ്റുവളങ്ങര ചെറിയ അപകടം ഉണ്ടായിരുന്നു. കുറ്റുവളങ്ങര ജംഗ്ഷനിൽ വെച്ചിട്ട് അപകടം ഉണ്ടായി. അപ്പൊ എനിക്കൊരു സുരക്ഷ, ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഇരുട്ടായിരുന്നു. അപ്പൊ ഇരുട്ടാണ് അപകടം ഉണ്ടാകുന്നത്. അന്ന് ഇരുട്ടത്ത് വെച്ച് അപകടം ഉണ്ടായപ്പോ ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് ഈ അപകടം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയതാണ് ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള. പട്ടിക്ക് നടന്നു പോകുന്നതാ? പട്ടിക്ക് ഹെൽമെറ്റ് പട്ടിക്ക് ഹെൽമെറ്റ് വെക്കുന്ന കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഫ്രണ്ട് വേറെ അവരോട് ലൈറ്റ് എത്തുവോ? എവിടെ വേറെ എവിടെ കത്തും? ഇത് രണ്ടെണ്ണം ബാക്കിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലൈറ്റ്. ആവശ്യമില്ലാത്ത നമ്മള് രായൻ ചേട്ടൻ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കല്യാണ വീട് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലാണ് കേട്ടോ. ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പാ. ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ലൈറ്റ് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ലൈറ്റ് വെച്ചേക്കുന്നോണ്ട് തന്നെ വേറൊരു വണ്ടിയും അല്ല, ഏത് എത്ര ദൂരത്തുനിന്നാണെങ്കിലും രായൻ ചേട്ടൻ വരുന്നത് വേറെ വണ്ടിക്കാർക്ക് മനസ്സിലാവും അല്ലെ. രായൻ ചേട്ടൻ എല്ലാ നമ്മുടെ പ്രേക്ഷകരോടെല്ലാം പറയാനുള്ളത് എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക, കുറഞ്ഞത് ഒരു ബൾബെങ്കിലും ഹെൽമെറ്റ് വെക്കാൻ ശ്രമിക്കുക. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇരുട്ടത്ത് യാത്ര ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വണ്ടി വരുന്നുള്ളത് അല്ലേ. ഇപ്പൊ രാത്രി പോകുമ്പോഴേ സുരക്ഷ, നമ്മുടെ ജീവൻ, ജീവൻ, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ, രക്ഷിക്കാൻ സുരക്ഷയ്ക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ പോകുന്നു. അവിടേക്ക് പോരുത്, പോരുത്. ഹെൽമെറ്റ് ധരിക്കൂ, സുരക്ഷിതമായ ജീവിതം. അല്ല, ഇത് പറഞ്ഞു പറ ഹെൽമെറ്റ് ധരിക്കൂ, സുരക്ഷിതമായ ജീവിതം നയിക്കൂ എന്ന് പറ. അങ്ങനെ ഇങ്ങനെ പറയുന്നത്, ഹെൽമെറ്റ് ധരിക്കൂ, സുരക്ഷിതമായ ജീവിതം നയിക്കൂ. രാജൻ ചേട്ടനൊപ്പം നിഖിൽ സാറിങ് സൈനിങ് ഓഫ്.